എന്താടാ കയ്യിലെ മൈലാഞ്ച് പോകുന്നുള്ള വിചാരമാണോ? വേഗം കുളിക്കാൻ നോക്ക്. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി എങ്ങനെയാ? അതെ, ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് പോയാൽ മതി. അവളെ ആ കുഴിയിലിട്ട് കഴുത്ത് വരെ അങ്ങ് മൂട്. എല്ലാവർക്കും കൊടുക്ക്. ഇനി ഈ കർമ്മം ഇവിടെ തുടങ്ങി വെക്കേണ്ടതും ഞാൻ തന്നെയാണ്. ഈ സമയത്ത് ഈ പാമ്പ് ഇവിടുന്ന് വന്നത്. അതിനെ എടുത്ത് മാറ്റടാ. അതിനെങ്ങാനും അബദ്ധവശ കല്ലുകൊണ്ടാ ഇവിടുത്തെ ശിവഭക്തരെല്ലാം കൂടി നമ്മളെയും കല്ലെറിഞ്ഞു കൊല്ലും. ഇതുപോലും ചെയ്യാൻ നിനക്കൊന്നും പറ്റില്ലടാ. ഒന്നിനും കൊള്ളാത്ത കുറയണത്തിന് തീറ്റി പോറ്റിട്ട് ഇങ്ങോട്ട് താട. നിങ്ങളുടെ നാഗരാജാവ് പോയി കഴിഞ്ഞു. എന്നാൽ ഇനി നിങ്ങൾ തുടങ്ങിക്കോ. ഓ, അപ്പൊ ഈ ശുഭകാര്യം ഞാൻ തന്നെ തുടങ്ങണമായിരിക്കും അല്ലേ? ആ കല്ലിങ്ങിതാ. ഈ പിള്ളേരല്ല എവിടുന്ന് പോന്നേ? എന്തായാലും കല്ലെറിയാത്തെ, എറിഞ്ഞു കൊല്ല നിങ്ങളെ. അയ്യോ, ആരും കല്ലെറിയരുത്, നമ്മുടെ പിള്ളേരുടെ നേത്തു കൊള്ളും, ആരും എറിയരുത്. അതെ അതെ, ആരും കല്ലെറിയരുത്, നമ്മുടെ കുട്ടികളുടെ നേത്തു കൊള്ളില്ലേ. അങ്ങോട്ട് മാറ്റേ. കെട്ടിയിട്ട് ആടിനെ പോലും നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ലെന്ന് വെച്ചാ കഷ്ടം. ദേ കെട്ടഴിഞ്ഞു പോയത് കണ്ടോ? രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇവള് രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ പെമ്പിളേരും പിഴച്ചവരായി പോകുന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാരും കൂടി ഒത്തൊരുമിച്ച് അവളെ പിടിച്ചു കെട്ടാൻ നോക്ക്.
നിങ്ങൾ എന്താടാ നോക്കി നിൽക്കുന്നത്? അവസരം കിട്ടിയാൽ ആൾക്കൂട്ടത്തിന് ഇടയിൽ വെച്ച് തന്നെ തീർത്തേക്ക് ചെല്ല്. ദേവ, മുന്നിൽ രണ്ട് വഴികളാണ് കാണുന്നത്. ഇതിലേതാ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? എന്തെങ്കിലും ഒരു സൂചന തരൂ. വഴി കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ ലക്ഷ്യത്തിലെത്തിക്കുമെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. Thank you.
ഇതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ അവളുടെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായി. ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായി കാണുമല്ലോ, ഇതുപോലൊരു നല്ല മനസ്സ് നിന്റെ ഈ ഹോട്ട് ലുക്കിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നിന്റെ ഭർത്താവൊന്നുമല്ല, എനിക്ക് സംഭവിച്ച ഒരു തെറ്റ് മാത്രമാണ് നീ. ആ തെറ്റാണ് എന്റെ കുടുംബത്തിന്റെ മനസ്സമാധാനം ഇല്ലാതാക്കിയത്. സൗമ്യ, എനിക്കും എന്റെ ഫാമിലിയിലും നിനക്ക് യാതൊരു സ്ഥാനവുമില്ല. അതിനെപ്പറ്റി നീ ചിന്തിക്കുക പോലും ചെയ്യരുത്. Thank you.
ഇവള് നമ്മുടെ ഗ്രാമത്തിലെ അഭിമാനം നഷ്ടപ്പെടുത്തിയത്. നമ്മുടെ ഗ്രാമത്തിലെ അഭിമാനം പറയുന്നതെല്ലാം നുണയാണ്. ഇതിലൊരു സത്യം പോലും ഇല്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആ കാളിദാസൻ എനിക്ക് ചീത്ത പേര് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതാ. സ്വയം സന്തോഷിക്കാതെ എന്ത് ചെയ്യും? കാളിദാസൻ മുതലാളി മറ്റൊരു കല്യാണം കഴിക്കാൻ പോവുമല്ലേ. വീട്ടിൽ രണ്ടാം ഭാര്യ കയറി വന്നാൽ ആദ്യത്തെ ഭാര്യ പിന്നെ എന്ത് ചെയ്യും? ഒന്നുകിൽ വീട് വിട്ട് ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ സ്വയം തീ കൊളുത്തി മരിക്കും. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കുന്നത് നിസ്സഹായത കൊണ്ടല്ല, അത്യാഗ്രഹം കൊണ്ടായിരിക്കും. പൈസക്ക് വേണ്ടി ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതെ സാറേ, ഇവിടെ ഞങ്ങൾക്ക് വിട്ടു തന്നിട്ടേ, മര്യാദയ്ക്ക് ഇവിടുത്തെ സ്ഥലം വിടുന്ന നിങ്ങൾക്ക് നല്ലത്. ഇവളെ പോലെ ഉള്ളവളൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല. ഒരാൾ ജീവിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കാരെ തന്നതാ? ഞങ്ങളുടെ വിഷയത്തിൽ ഒന്ന് ഇടപെടാൻ മാത്രം നീ ആരാന്ന് പറ. നിങ്ങൾക്കും ആ പെണ്ണിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കവചമാണ് ഞാൻ. ഇനി നിങ്ങൾക്ക് അവളുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കാവുന്നതാണ്. വീരന്മാരാണെന്ന ധാരണയുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും. ഈ പെണ്ണ് ശരിയല്ല, അതെനിക്കും അറിയാം. പക്ഷെ ഇവളെ ശിക്ഷിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല, അത് നിയമത്തിന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ചുവടും കൂടി മുന്നോട്ട് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പെണ്ണിന്റെ അവസ്ഥയുണ്ടല്ലോ, അതിനേക്കാളും ഭയങ്കരമായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് ആലോചിച്ചിട്ട് മതി. അവൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും മാത്രം നീ അവളുടെ ആരാ? നിൽക്കൂ.